ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയും ആയിട്ടാണ്. ഈ പാലപ്പത്തിൻ്റെ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മറവിക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പാലപ്പം തയ്യാറാക്കുമ്പോൾ തലേ ദിവസം രാവിലെ തന്നെ നമ്മൾ അരി കുതിർത്താനിടും. വൈകുന്നേരത്തോടുകൂടി നമ്മൾ അരച്ചു വെക്കും. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് പൊന്തി വരുമ്പോൾ പാലപ്പം തയ്യാറാക്കും. അപ്പോൾ അരി കുതിർത്താൻ മറന്നുപോയാൽ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഈ റെസിപ്പി കാണാം എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കാന്ന്. നാളേക്ക് വേണ്ടിയിട്ട് പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ രാത്രിയിലാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ പാലപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലെ പൊടിയെല്ലാം മാറ്റി അതോടൊപ്പം തന്നെ ഇതിലെ വെള്ളവും നന്നായിട്ട് വാറ്റിക്കളഞ്ഞ് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ തേങ്ങ എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ചോറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ അരി ഒന്ന് നെകന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രമാണ് നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചു. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്കിനി നാളെ രാവിലെ ഇത് എടുത്തു നോക്കാം. പിറ്റേ ദിവസം രാവിലെ 1:30 ആയപ്പോൾ ഞാനിത് എടുത്തു നോക്കി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുള്ള ഈ മിക്സാണ് നമുക്ക് കാണുന്നത്. ഫെർമെൻറ്റേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ, ഇനിയും മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമ്മൾക്ക് കിട്ടുക. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യമേ ചേർത്ത വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതേ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ, നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ, അല്ല ചൂട് കൂടുതലുള്ള പ്രദേശമാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 1/4 മണിക്കൂറായപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നു. വളരെ ടേസ്റ്റി ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന പാലപ്പമാണിത്. അപ്പോൾ ഇനി നമുക്കിത് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 അപ്പച്ചട്ടി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി വേണമെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ കാണാം എത്രത്തോളം ഇത് പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പാലപ്പം റെഡി ആയിട്ടുള്ളതെന്ന്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത്. നമ്മൾ കാസറോളിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയപ്പോഴും സാധാരണ 1 പ്ലേറ്റിലാണ് വെച്ചിരുന്നത്. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പാലപ്പമൊക്കെ റെഡിയാക്കിയെടുത്തു. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. കല്യാണങ്ങൾക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പാലപ്പമാണ് ഞാനിവിടെ റെഡിയാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.